ദ ജേർണലിസ്റ്റിലേക്ക്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ഗസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട് പിടഞ്ഞു കഴിയുമ്പോൾ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രളയജലം അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയിരിക്കുകയാണ്. ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ 10-ാം ദിനത്തിൽ ഇസ്രായേലിന് തിരിച്ചടികൾ വർദ്ധിക്കുകയാണ്. കരയുദ്ധം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞ് പടക്കപ്പലുകളും 3 ലക്ഷത്തിലധികം സൈനികരെയും അണിനിരത്തിയിട്ട് 5 ദിവസത്തിലധികമാകുന്നു. അവിടെ നിന്ന് മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ ഇസ്രായേലിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്ക് ഒരു കാരണം കൂടിയായി ഈ പ്രളയം മാറുകയാണ് എന്നതാണ് ചില മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അൽജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രളയജലം ഇരച്ചെത്തുന്നതും വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നതും ഹൈവേകൾ നിറഞ്ഞു കവിയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് ഗസയിലുമുള്ളത്. അവിടെ പക്ഷെ വെള്ളമെല്ലാം അറിച്ച് മിസൈലുകളാണ് റോഡുകൾ തകർത്തത്, വാഹനങ്ങൾ തകർത്തത്, ജനങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത്. അതായത് ഗസയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ആക്രമണം ശക്തിപ്പെടുമ്പോൾ ഇസ്രായേലിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയൊരു ചർച്ച. അതോടൊപ്പം ഓപ്പറേഷൻ നെതന്യാഹു എന്ന് പറയാവുന്ന വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അവർ നടത്തുമെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്തമായിട്ടുള്ള ഒരു നീക്കം, ആ നീക്കം ഈ മഴയിൽ തട്ടി തടഞ്ഞുപോയി എന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലത്, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ, ഈ മഴയും പേമാരിയും മോശമായ കാലാവസ്ഥയും ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള യുദ്ധ പദ്ധതികളെ തകിടം മറിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് നിരവധി തിരിച്ചടികൾ ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രളയം എന്നുള്ളത് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. അതോടൊപ്പം അമേരിക്കയും പറയുന്നു ഇപ്പോൾ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന നടപടിയോട് യോജിക്കാനാകില്ല എന്ന്. അമേരിക്കയുടെ കൃത്യമായ വിലയിരുത്തലായി അത് ഇപ്പോൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. താഴെ കിടന്ന് കുരയ്ക്കുന്ന, കമന്റ് ബോക്സിൽ കുരയ്ക്കുന്ന അന്ധം സംഘമിത്രങ്ങളോട് പറയുകയാണ്, വിവരവും വെള്ളിയാഴ്ചയും ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷാണ്, ജ്ഞാനം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ. അല്ലാതെ ഞാൻ നുണ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിയുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണയുള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇസ്രായേലിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട തിരിച്ചടി അതാണ്. അമേരിക്ക വരെ ഇപ്പോൾ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന നടപടിയോട് യോജിക്കാനാകില്ലെന്ന് പറയുന്നു. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ മുതൽ തന്നെ പറയുന്നുണ്ട്, അറബ് രാജ്യങ്ങളുമായി മാരത്തോൺ കൂടിക്കാഴ്ചകൾ നടത്തിയതിനു ശേഷം പറയുന്നുണ്ട്, ഗസയിലെ ഇപ്പോൾ വിലപിക്കുന്ന ജനതയ്ക്ക് ആശ്വാസം നൽകിയതിനു ശേഷം, അവരെ പരിപൂർണമായി ഒഴിപ്പിച്ചു എന്ന് ഉറപ്പുവരിച്ചതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയൂ, പോകാൻ പാടൂ എന്ന്. അതുപോലെ തന്നെ ഇറാൻ ഇന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി, ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ വിവരം അറിയുമെന്ന്. ഇന്ന് പക്ഷേ അമേരിക്കയും കൂടി ചേർത്തിട്ടാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. യു എസിനും മുന്നറിയിപ്പുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഒന്നിക്കും പശ്ചിമേഷ്യയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന വാർത്ത, ഹിസ്ബുള്ളയും മിസൈൽ ആക്രമണം, റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു വീണ്ടും ഇസ്രായേലിലേക്ക് എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കും തോറും, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കും തോറും, മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും തോറും, അവരുടെ ഓരോ മൂവ്മെന്റ് ഉണ്ടാകും തോറും നാലുപാട് നിന്നും തിരിച്ചടികൾ വരികയാണ്. ഇപ്പോ അപ്പുറത്ത് ലെബനൻ, ഇപ്പുറത്ത് ഈ പറയുന്നത് പോലെ ഹമാസിന്റെ നേതൃത്വത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു. അതൊക്കെ ഇസ്രായേൽ അതിജീവിക്കുമായിരിക്കും, സിറിയയെ അതിജീവിക്കുമായിരിക്കും, ലെബനനെ അതിജീവിക്കുമായിരിക്കും, അതുപോലെ തന്നെ ഹമാസിനെതിരെ ഇസ്രായേൽ പടപ്പുറപ്പാട് നടത്തിയാൽ വിജയിക്കുമായിരിക്കും. പക്ഷേ
അത് ഇസ്രായേലിന് കുറെ തിരിച്ചടികൾ ഉണ്ടാക്കും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്ന ഇസ്രായേലിന് കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇസ്രായേല് ഒരു തിരിച്ചടിയും ഇല്ലാതെ ഇതൊന്നും പൂർത്തിയാക്കുമെന്നല്ല. ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ അമേരിക്ക പോലും ഇപ്പോൾ പറയുന്നത് എന്താണ്, ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന നടപടി അത് വലിയ തെറ്റായിരിക്കും എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വാർത്തകൾ ഇപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും സംപ്രേഷണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ യുദ്ധത്തിൽ അമേരിക്ക നൽകുമ്പോഴും അത് ഹമാസിനെതിരെ മാത്രം, അതായത് ഹമാസിനെതിരെ മാത്രമുള്ള പിന്തുണയാണ് എന്ന് മാത്രമല്ല സൈനികരെ കളത്തിൽ ഇറക്കില്ല എന്ന് അമേരിക്ക വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. യുദ്ധ സന്നാഹങ്ങൾ നൽകും, ആയുധങ്ങൾ നൽകും, പക്ഷേ കരയിലേക്ക് ഞങ്ങളുടെ സൈനികരെ വിട്ടിട്ടുള്ള കളിയില്ല. അങ്ങനെ കൂടി അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന്റെ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചതുപോലെ 48 മണിക്കൂർ കൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കാം, ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാം എന്ന നിലയിൽ ഇസ്രായേൽ ചിന്തിച്ചു വെച്ച കാര്യങ്ങൾക്ക് മുഴുവൻ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിടത്ത് പ്രകൃതി ദുരന്തത്തിന്റെ ഒരു രീതിയിൽ കിട്ടുന്നു, മറുവശത്ത് അമേരിക്ക പോലും എതിർത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ ഇസ്രായേലിന്റെ ആ ഒരു നീക്കങ്ങൾക്ക്, അതായത് ഗസ പിടിച്ചെടുക്കാനൊക്കെയാണ് നീക്കമെങ്കിൽ അതിനെ അമേരിക്ക എതിർക്കുന്നു. അതുപോലെ തന്നെ ദാ ഇറാൻ ശക്തമായി വീണ്ടും മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിർ അബ്ദൽ ഏഹാൻ, അദ്ദേഹം വീണ്ടും പറയുന്നു, ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും കൈകൾ കാഞ്ചിയിലായിരിക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു പ്രസ്താവന കുറെ കൂടി തീക്ഷ്ണമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവൻ കാഞ്ചിയിൽ കൈവച്ചുകൊണ്ടിരിക്കും, ഇസ്രായേൽ പണി മേടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സാഹചര്യം നിയന്ത്രിക്കാനും സംഘർഷങ്ങൾ വിപുലീകരിക്കാതിരിക്കാനും ആർക്കും ഉറപ്പ് നൽകാൻ കഴിയില്ല. യുദ്ധത്തിന്റെയും പ്രതിസന്ധിയുടെയും വ്യാപ്തി വികസിക്കുന്നത് തടയാൻ താല്പര്യമുള്ളവർ ഗാസയിലെ പൗരന്മാർക്കും സാധാരണക്കാർക്കും എതിരായ നിലവിലെ പ്രാകൃത ആക്രമണങ്ങൾ തടയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറെ കൂടി നിലപാട് കടുപ്പിക്കുകയാണ്. ഇപ്പോ ലോകരാജ്യങ്ങൾ മുഴുവനും ഐക്യരാഷ്ട്ര സംഘടനയും യൂണിസെഫും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അങ്ങനെയുള്ള മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഗസയിലെ പൗരന്മാരെ കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് ഓർത്ത് വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം ഇന്നുകൂടിയേ അവിടെ ആശുപത്രികളിലൊക്കെ ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ജനങ്ങൾ മുഴുവൻ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകും. ലക്ഷക്കണക്കിന് പേർ യുദ്ധത്തിന്റെ ഭാഗമായി, എന്നാൽ ആയുധങ്ങളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങാതെ ഈ ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ്, വെള്ളമില്ലായ്മ, ഭക്ഷണമില്ലായ്മ, ഇതുകൊണ്ട് മരിച്ചു പോകും. പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഇത് നരകിച്ചുള്ള മരണമായിരിക്കും. ഓക്സിജൻ കിട്ടാതെയുള്ള മരണം, ചികിത്സ കിട്ടാതെയുള്ള മരണം. ആ അവസ്ഥയിലേക്ക്, അതിദാരുണമായ അവസ്ഥയിലേക്ക് ഗസ പോകും. ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ പലസ്തീനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം, അല്ലെങ്കിൽ പലസ്തീനിലെ ജനങ്ങളെ സംരക്ഷിക്കണം, അവർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് പറയുന്നുണ്ട്. 12 ലക്ഷത്തോളം ജനങ്ങളോട് വടക്ക് നിന്ന് തെക്കോട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ റോഡില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, അവർക്ക് ചികിത്സയില്ല, ആശുപത്രികളില്ല, വാഹനങ്ങളില്ല, ഉടുതുണി പോലും ഇല്ലാണ്ട് ഇവരെങ്ങോട്ടാണ് ഈ 12 ലക്ഷം പേര് ഓടുക? ഇതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. അങ്ങനെയൊക്കെ അപ്രായോഗികമായ പ്രാകൃതമായ രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ മിസൈൽ വിടുമെന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്തെല്ലാവരും പ്രതിഷേധിക്കുന്നതിന് കാരണമാകും. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ പോലും ഇന്നലെ പറഞ്ഞത് ഗസയിൽ ഉപരോധം നേരിടുന്നവരെ സഹായിക്കാൻ മാനുഷിക ഇടനാഴി തുറക്കണമെന്നാണ്. ഹമാസിനെ ആക്രമിക്കുകയോ ഹമാസിനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിലൊന്നും ആർക്കും എതിർപ്പില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ. പക്ഷേ ഇവിടെ ഈ സാധാരണക്കാരായി ജനങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ള പരിപാടി അത് നടക്കില്ല. അവരെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി, അവരെ കൊലപ്പെടുത്തി, അവരെ എന്താ പറയാ, ഈ പറയുന്ന പോലെ ശ്വാസം കിട്ടാതെ, മരുന്ന് കിട്ടാതെ, ഭക്ഷണമില്ലാതെ അങ്ങ് കൊന്നുകളയുന്ന ആ പരിപാടി നടക്കില്ല. അതാണ് എല്ലാവരും പറയുന്നത്. അത് ഇസ്രായേലിന്റെ വലിയ തിരിച്ചടിയാണ്. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ യുദ്ധക്കുറ്റം ചുമത്തുന്ന അടക്കമുള്ള നടപടികൾ ഇസ്രായേലിനെതിരെ വേണമെന്ന് വാദിക്കുന്നവരുണ്ട്. ഇന്നലെ ബ്രിട്ടനിലൊക്കെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളിൽ ജനങ്ങൾ പറയുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തണമെന്നാണ്. അതുപോലെയൊക്കെ അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ ചേർന്ന് നിൽക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധത്തിലേക്ക്, ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇസ്രായേലിന്റെ തലയിലായിരിക്കും. അതും ഇസ്രായേലിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നെതന്യാഹു വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. 4 പാറിൽ നിന്നും തിരിച്ചടി കിട്ടുകയാണ് ഇസ്രായേലിന് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.